ഞാൻ ആദ്യം പറഞ്ഞത് ഏറ്റവും സ്പേസ് കൊണ്ടുവന്നത് റിയാസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ റിയാസിനെ ഞാൻ അപഹരിക്കുന്നതിലും കൂടെ ആഡ് ചെയ്യാണ്, സ്പേസ് അപഹരിക്കുന്നതിൽ. കാരണം തമാശ അല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5 പേരുടെ സ്പേസിലോട്ടാണ് റിയാസ് വന്നത്. അതായത് ഡെയ്സി, അപർണ, സുചിത്ര, ജാസ്മിൻ ആൻഡ് നിമിഷ. അവര് ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ലൗഡായിട്ട് ചെയ്യാത്തത് കൊണ്ടും അതിൽ അവര് റെപ്രസെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഉറക്കെ പറയാൻ അവരുടെ വ്യക്തിത്വത്തിൽ ചില പഴുതുകൾ ഉണ്ടായിരുന്നത് കൊണ്ടുമാണ് റിയാസ് അത് ഇവിടെ വന്നതിന് ശേഷം അത് ഉറക്കെ പറഞ്ഞുകൊണ്ട് റിയാസ് വിസിബിൾ ആയി, ബാക്കിയുള്ളവരെല്ലാം ഫെയ്ഡ് ആയി പോയതാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ എന്ന് വെച്ചാല് ഈ 5 വ്യക്തികൾ റെപ്രസെന്റ് ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം അവരുടെ വ്യക്തിത്വത്തിൽ ചില പഴുതുകൾ, ചില ദുശീലങ്ങളാവാം, ചിലപ്പോൾ പതുക്കെ പറയുന്നതാവാം, ചിലപ്പോൾ പ്രേക്ഷകർ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളാവാം, അതുകൊണ്ടാവാം അവർ പുറത്തു പോയത്. അപ്പൊ അവിടെ റിയാസ് വന്നിട്ട് റിയാസിന്റെ വ്യക്തിത്വത്തിലെ ചില ഉറക്ക പറയുകയും അതിൽ ഹോൾസ് ഇടാതെ, പറയുന്ന കാര്യങ്ങൾ ഹോൾസ് ഇടാതെ ഉറക്ക പറയുന്നത് കൊണ്ട് മറ്റുള്ളവർ ഫെയ്ഡായി പുറത്തു പോയതാണ് എനിക്ക് മനസ്സിലായത്. അതാണ് ഈ 5 പേരുടെ സ്പേസ് ഉപയോഗിച്ചിലേക്കാണ് റിയാസ് വന്ന് ഉറക്ക പറഞ്ഞത്. പക്ഷേ ആ വ്യക്തിത്വത്തിലും പഴുതുകൾ ഉണ്ടാവാം, അത് പ്രേക്ഷകർ കാണുന്നുണ്ടാവാം, ചിലപ്പോൾ അവരടയ്ക്കും. അതാണ് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ പുറത്തു പോയിട്ട് കണ്ടാൽ അറിയാം ആരൊക്കെ എന്തൊക്കെ ഉണ്ടാക്കി. പ്രേക്ഷകർ അടയ്ക്കും.